നയതന്ത്ര ബാഗേജിൽ നിയമവിരുദ്ധമായി കടത്തിയത് മതഗ്രന്ഥമെന്ന് പറഞ്ഞ മന്ത്രി കെ ടി ജലീലിനെതിരായ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്ന് പി സി ജോർജ് എംഎൽഎ. നിയമവിരുദ്ധമായ നയതന്ത്ര ബന്ധങ്ങൾ പോലും തകർത്ത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി പോലുമില്ലാതെയാണ് മതഗ്രന്ഥമെന്ന പേരിൽ എത്തിച്ചത്. ജലീലിനെ ക്യാബിനറ്റിൽ വച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സമൂഹത്തോട് ക്ഷമ പറയേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണമുണ്ടെന്ന് പോലും പറയാനാകാത്ത സാഹചര്യമാണ്. അഴിമതി ഉൾപ്പെടെ ഉണ്ടായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിനെ തകർത്തത് ഒരു സ്ത്രീയാണ്. ഇപ്പോൾ പിണറായി സർക്കാരിന്റെ നാലാം കൊല്ലത്തിലും കടന്നു വന്നിരിക്കുന്നത് ഒരു സ്ത്രീ തന്നെ. മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ശിവശങ്കറിന് സ്വപ്നയുമായി ബന്ധമുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. കേസിൽ ശിവശങ്കർ സംശയത്തിന്റെ നിഴലിലാണ്. സ്വപ്ന സുരേഷ് ആളുപിടിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോലും അവരുടെ അടിമയായി പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം നയതന്ത്ര ബാഗേജിലൂടെ മതഗ്രന്ഥങ്ങൾ കൊണ്ടുവരരുത് എന്ന നിയമം ലംഘിച്ചതിനൊപ്പം സർക്കാർ സ്ഥാപനത്തിന്റെ വാഹനത്തിൽ അത് വിതരണം ചെയ്തത് ഗുരുതരമായ വീഴ്ചയാണെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറെ ഒഴിവാക്കിയാണ് ജലീൽ UAE കോൺസുലേറ്റുമായി ബന്ധം സ്ഥാപിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിന്റെ പശ്ചാത്തലത്തിൽ UAE കോൺസുലേറ്റിന്റെ നയതന്ത്ര പരിരക്ഷ ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് അന്വേഷണം സംസ്ഥാന സർക്കാരിലേക്ക് നീളുകയാണ്. നയതന്ത്ര ചാനലിലൂടെ എത്തുന്ന പാർസലുകൾക്ക് ഡ്യൂട്ടി ഇളവ് നൽകുന്നതിന് പൊതുഭരണ വകുപ്പ് നിയമവിരുദ്ധമായി ഇടപെട്ടിട്ടുണ്ടോ എന്നാണ് അന്വേഷണം നടക്കുന്നത്. 2018 മുതൽ UAE കോൺസുലേറ്റിലേക്ക് എന്ന പേരിൽ മതഗ്രന്ഥങ്ങൾ വന്നിരുന്നതായി കസ്റ്റംസ് പരിശോധനയിൽ മനസ്സിലായി. വിമാനത്താവളത്തിൽ നിന്ന് ലോറിയിൽ എത്തിക്കുന്ന പാഴ്സലുകൾ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും മലപ്പുറത്തും വിതരണം ചെയ്യുകയായിരുന്നു പതിവ്. ഈന്തപ്പഴം, നൂഡിൽസ്, ഉണങ്ങിയ പഴങ്ങൾ, മതഗ്രന്ഥങ്ങൾ, വീട്ടുപകരണങ്ങൾ എന്നിങ്ങനെയാണ് പാഴ്സലുകളിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഇതിൽ 32 പാക്കറ്റാണ് മന്ത്രി കെ ടി ജലീൽ ചെയർമാനായ സിയാപ്റ്റിന്റെ കവചിത ലോറിയിൽ മലപ്പുറത്ത് എത്തിച്ചത്. നയതന്ത്ര പാഴ്സൽ വഴി മതഗ്രന്ഥങ്ങൾ കൊണ്ടുവരുന്നതിനോ അതിന് നികുതി ഇളവ് നൽകുന്നതിനോ പ്രോട്ടോകോൾ വിഭാഗത്തിന് അധികാരമില്ല. മതഗ്രന്ഥം എന്ന പേരിൽ പാഴ്സൽ കൊണ്ടുപോയത് ആസൂത്രിതമാണെന്നും ലോക്ക്ഡൌൺ കാലത്തെ ഈ കടത്തിൽ ദുരൂഹതയുണ്ടെന്നും കസ്റ്റംസ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.